കഴിഞ്ഞ വീഡിയോയിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് ഇൻട്രൊഡക്ഷൻ ഫുൾ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു ഇനി അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 ബി 3 4 സി 4 5 6 എങ്കിൽ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി യും എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി കണ്ടുപിടിക്കണം A cross B union C യും A cross B union A cross C യും കണ്ടുപിടിക്കണം ഇന്റർസെക്ഷനും യൂണിയനും എല്ലാം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണം ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങാം ഫസ്റ്റത്തേത് A cross B ഇന്റർസെക്ഷൻ C ചെയ്ത് നോക്കാം A cross B intersection C. A cross B intersection C ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടേ? B intersection C കണ്ടുപിടിക്കണം. എന്നിട്ട് A യുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. ഫസ്റ്റ് നമുക്ക് B intersection C കണ്ടുപിടിക്കാം. എന്താണ് B intersection C എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് B intersection C നോക്കാം. B ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ ബി ഉണ്ട് സി ഉണ്ട് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ബിയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ബിക്കും സിക്കും ഒരുപോലെയുള്ള നമ്പർ ഏതൊക്കെയാണോ അതാണ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇവിടെ നോക്കുമ്പോൾ 3 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ ഇന്റർസെക്ഷനിൽ വരില്ല 4 ഉണ്ട് ഇന്റർസെക്ഷനിൽ വരും വേറെ ആരും ഈ എലമെന്റ്സ് വേറെ ആരും ഇല്ല അപ്പോൾ 4 ആണ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ആണ് ബി ഇന്റർസെക്ഷൻ സിക്കകത്ത് വരുന്നത് ഇവിടെ എന്താണ് 4 അപ്പോൾ സെറ്റ് 4 അതാണ് ബി ഇന്റർസെക്ഷൻ സി ഇനി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ചെയ്യാലോ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 ആണ് എ എന്ന് പറഞ്ഞാൽ എന്താണ് 1 2 3 ആണ് അപ്പോൾ ചെയ്യാം എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി അപ്പോൾ എ അറിയാം 1 2 3 എ എന്താണ് 1 2 3 ബി ഇന്റർസെക്ഷൻ സിയോ 4 അപ്പോൾ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്താവും എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്താവും ഓർഡേർഡ് പെയർ 1 4 2 4 അതായത് എയുടെ എലമെന്റ് വേണം ആദ്യം വരാൻ ബി ഇന്റർസെക്ഷൻ സിയുടെ എലമെന്റ് രണ്ടാമതേ വരാൻ പാടുള്ളൂ ഓക്കെ 2 4 3 4 ഇതാണ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് A ഈക്വൽ ടു 1 2 3 ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിച്ചു 4 ആണ് 1 4 2 4 3 4 അതാണ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി അല്ലേ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി കണ്ടുപിടിക്കണം ഫസ്റ്റ് നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിച്ചു വയ്ക്കാം പിന്നെ എ ക്രോസ് സി കണ്ടുപിടിക്കാം എന്നിട്ട് രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആയിരിക്കും വരിക ഓക്കെ ഫസ്റ്റ് നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാം എ എന്താണ് 1 2 3 ബി 3 4 ആണ് ഓക്കെ അപ്പോൾ എ ക്രോസ് ബി ആദ്യം ചെയ്യാം എ എന്ന് പറയുന്നത് 1 2 3 1 2 3 ക്രോസ് എന്താണ് 3 4 എങ്ങനെയാ ചെയ്യാം 1 3 ഓർഡേർഡ് പെയർ 1 3 1 4 അടുത്തത് 2 3 2 4 2 4 3 3 3 4
എത്ര എലമെന്റ് ഉണ്ട് ഇവിടെ 1 2 3 ഇവിടെയോ 2 അപ്പോൾ 3 ഇൻടു 2 6 6 എലമെന്റ്സ് ഉണ്ടോ നോക്കിയേ 1 2 3 4 5 6 അപ്പോൾ ഇത്രയാണ് എ ക്രോസ് ബി അടുത്ത എന്താ എ ക്രോസ് സി നോക്കാം എ ക്രോസ് സി എന്ന് പറയുമ്പോഴേക്കും എ 1 2 3 ഉം സി 4 5 6 ഉം ആണ് ഓക്കേ എ ക്രോസ് സി എ തന്നിട്ടുള്ളത് 1 2 3 ആണ് ക്രോസ് സി 4 5 6 ആണ് തന്നിട്ടുള്ളത് ഓക്കേ തന്നിട്ടുള്ളതാണ് ഇനി എന്താ ചെയ്യണ്ടേ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം 1 4 1 5 1 6 അടുത്തത് 2 4 2 5 2 6 അടുത്തത് 3 4 3 5 3 6 ഇതാണ് എ ക്രോസ് സി ഇനി നോക്കേണ്ടത് എന്താ കണ്ടുപിടിക്കേണ്ടത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി എന്താണ് കണ്ടുപിടിക്കേണ്ടത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് എന്താ എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും കോമൺ ആയിട്ട് വരുന്ന ഓർഡേർഡ് പെയർ ഏതൊക്കെയാണെന്ന് നോക്കണം ഓക്കേ കോമൺ ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം ആദ്യം 1 3 1 3 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ അത് വരില്ല ഇന്റർസെക്ഷനിൽ 1 4 ഉണ്ടോ ആ 1 4 ഉണ്ട് അടുത്തത് 2 3 2 3 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ 2 3 ഇല്ല 2 4 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ട് 2 4 രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്നു അവരാണ് ഇന്റർസെക്ഷനിലുള്ളിൽ വരുന്നത് അടുത്തത് 3 3 3 3 എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല 3 4 എവിടെയെങ്കിലും ഉണ്ടോ 3 4 ഉണ്ട് അപ്പോൾ ഇന്റർസെക്ഷനിൽ ആരൊക്കെയാ വരിക സെറ്റായിട്ട് വേണം എഴുതാൻ 1 4 1 4 2 4 3 4 ഇതായിരിക്കും എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ ക്രോസ് ബി യൂണിയൻ സി കണ്ടുപിടിക്കണം ആദ്യം അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ ബി യൂണിയൻ സി കണ്ടുപിടിക്കും അപ്പോൾ എ ആദ്യം എടുത്ത് എഴുതാം എ എന്ന് പറയുന്നത് 1 2 3 1 2 3 ബി യൂണിയൻ സി എന്താണ് ബി യൂണിയൻ സി ഇവിടെ നോക്കുമ്പോൾ ബി 3 4 ബി 3 4 സി 4 5 6 ബി യൂണിയൻ സി എന്ന് പറയുന്നത് ബിയിലുള്ള എലമെന്റ്സും വരണം സിയിലുള്ള എലമെന്റ്സും ബി യൂണിയൻ സിയിൽ വരണം മറ്റതിൽ എങ്ങനെ കോമൺ ആയിട്ടുള്ളവർ മാത്രമേ വരാൻ പാടുള്ളൂ ഇവിടെ എല്ലാവരും വരണം അപ്പോൾ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ വരാം 3 വരും 4 വരും ഇവിടെ ഒരു 4 ഉണ്ട് ആ 4 ആണിത് ഈ 4 ആണിത് അതായത് രണ്ടിനും ഒരു കോമൺ ആയിട്ടുള്ള 4 വേണം എഴുതാൻ രണ്ടു പ്രാവശ്യം എഴുതരുത് അപ്പോൾ 3 4 ബാക്കിയുള്ളവരെ എടുത്ത് എഴുതാം 5 6 എല്ലാവരും ഇതിനുള്ളിൽ വരണം അതാണ് ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്കിതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാമല്ലോ എയുടെയും ബി യൂണിയൻ സിയുടെയും എങ്ങനെയാ എ ക്രോസ് ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഈക്വൽ ടു ഓർഡേർഡ് പെയർ 1 3 1 3 അടുത്തതോ 1 4 1 5 1 6 അടുത്തത് 2 3 അതായത് എയുടെ എലമെന്റ് ആണ് ആദ്യം വരേണ്ടത് ബി യൂണിയൻ സിയുടെ രണ്ടാമത് 2 3 2 4 2 5 2 6 അടുത്തത് എന്താ 3 3 3 4 3 5 3 6 3 ആണ് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ 1 2 3 3
into the 1 2 3 4 3 into 4 എത്രയാണ് 12 elements ഉണ്ടോ നോക്കാം 1 2 3 4 5 6 7 8 9 10 11 12 elements ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഓക്കേ നമ്പർ ഓഫ് elements കണ്ടുപിടിക്കുന്ന അറിയാലോ ഇതിന്റെ എത്ര എലമെന്റ് ഉണ്ട് ഇതിന്റെ എത്ര എലമെന്റ് ഉണ്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അത്രയും എലമെന്റ്സ് ആയിരിക്കണം രണ്ടിന്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടേണ്ടത് ഓക്കെ അടുത്തത് നോക്കാം എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി അപ്പോൾ ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിച്ച് വെക്കണം പിന്നെ എ ക്രോസ് സി കണ്ടുപിടിച്ച് വെക്കണം ആദ്യം നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിച്ച് വെക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിച്ച് വെക്കാം അടുത്ത ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ ചെയ്യാം എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും എ ക്രോസ് ബി അപ്പോൾ ഓർഡേർഡ് പെയർ എ എന്ന് പറയുന്നത് 1 2 3 ആയിരുന്നു ബി 3 4 ആയിരുന്നു അപ്പോൾ 1 3 നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ എടുത്ത് എഴുതിയാൽ മതി 1 3 1 4 2 3 2 4 3 3 3 4 ആയിരുന്നു നമ്മുടെ എ ക്രോസ് ബി എന്ന് പറയുന്നത് അടുത്തത് ബി അടുത്തത് എ ക്രോസ് സി അത് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എ ക്രോസ് സി എങ്ങനെയാണ് കിട്ടിയത് എ ക്രോസ് സി നേരത്തെ കിട്ടിയത് 1 4 1 5 1 6 2 4 2 5 2 6 3 4 3 5 3 6 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഓക്കെ 3 5 3 6 ഇനി ഇതിന്റെ യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടതല്ലേ ക്വസ്റ്റ്യൻ അതല്ലേ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ ഇവരെല്ലാവരും ഈ സെറ്റിൽ ഉൾപ്പെടണം അതായത് എ ക്രോസ് ബിയിലുള്ളവരും വേണം എ ക്രോസ് സിയിലുള്ളവരും വേണം കോമൺ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമേ എഴുതാനും പാടുള്ളൂ ഓക്കെ അപ്പോൾ എഴുതി തുടങ്ങാം ഇവിടത്തേക്ക് അപ്പോൾ എ ക്രോസ് ബിയിൽ ആരാ ഉള്ളത് ആദ്യം 1 3 1 4 2 3 അതായത് എ ക്രോസ് ബിയിലുള്ളവരെല്ലാവരും നമുക്ക് ആദ്യം എടുത്ത് എഴുതാം എ ക്രോസ് ബിയിലുള്ളവരെല്ലാവരും 1 3 1 4 2 3 2 4 2 4 3 3 3 4 എ ക്രോസ് ബിയിലുള്ളവരെല്ലാവരും എടുത്ത് എഴുതി ഇനി അടുത്ത് എ ക്രോസ് സിയിലുള്ളവരെ എടുത്ത് എഴുതണം കോമൺ ആയിട്ടുള്ളവരുണ്ടോ നോക്കണം അത് രണ്ട് പ്രാവശ്യം എഴുതരുത് അപ്പോൾ നോക്കുമ്പോൾ 1 4 കോമൺ ആണ് അപ്പോൾ അത് എഴുതണ്ട 1 5 ഉണ്ടോ ഇല്ല അപ്പോൾ 1 5 എഴുതാം 1 5 1 6 ഇല്ല അപ്പോൾ 1 6 2 4 ഉണ്ട് അപ്പോൾ അത് എഴുതണ്ട ഒന്നും കൂടെ അടുത്തത് 2 5 2 6 ഇല്ല അപ്പോൾ 2 6 3 4 ഉണ്ട് അപ്പോൾ എഴുതണ്ട ഓൾറെഡി എഴുതി കഴിഞ്ഞു 3 5 3 6 3 6 ഇതാണ് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആപ്ലിക്കേഷനും കൂടെയാണിത് അടുത്ത് നമുക്ക് 3 സെറ്റ് തന്നിട്ടുണ്ട് ആ 3 എണ്ണത്തിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ പി തന്നിട്ടുണ്ട് 1 2 ഫ്രോം ദി സെറ്റ് പി ക്രോസ് പി ക്രോസ് പി 3 എണ്ണത്തിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം ഒന്നിച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ 2 എണ്ണം വെച്ചിട്ടുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് 3 എണ്ണം വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പോൾ 3 പ്രാവശ്യം നമുക്കൊന്ന് പി എടുത്ത് എഴുതാം എന്നിട്ട് പറഞ്ഞുതരാം 1 1 2 ഇപ്പോൾ 3 പ്രാവശ്യം നമുക്ക് എടുത്ത് എഴുതാം 1 2 1 2 പിന്നെ 3 എണ്ണത്തിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പി ക്രോസ് പി ക്രോസ് പി എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എലമെൻ്റ് എഴുതും ഫസ്റ്റത്തെ എലമെൻറ്റിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും ഫസ്റ്റത്തെ ആളുടെ എലമെൻറ്റിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും രണ്ടാമത്തത് എടുക്കും മൂന്നാമത്തത് എടുക്കും
ओके फस्ट ओर्डर पे मूं एलमेंट वो ओर्डर पेर अब वण फिस्वचु राम अल फिस्वचु वण वण ए वण ओके अड़ वण 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 अड़ वण 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 टू मनस वण वण टू रण आदि फिक्स अड़ता टू वण वण टू ओके अड़े वण वण फिक्स आई कई इन चेद वण ते फिक्स आदि फिक्स वण टू एड़क वण ए वण टू एड़क वण टू वण अड़ वण टू टू आव वण टू टू आव ओके अब ई वण वच्ल क्यों कई इन टू फिक्स टू फिक्स ओके टू फिक्स वो ए आदम टू वर टू वर टू वर ओके वण फिक्स अड़ता आव ओके अब टू टू वण वण अड़ते पे टू वण टू टू वण टू टू वण ए टू इवड़े फु कहिजा रेटे रामा वे फिक्स आद्य आदल टू टू रामाड़े टू वण अड़ो टू 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 ओके इवे नोक एत्र एलिमेंट्स രണ്ട് എലമെന്റ്സ് ഉണ്ട് അല്ലേ ഇപ്പോ 1 2 ഇതിപ്പോ വരച്ച് ഒരു വഴിയായത് നമുക്ക് നേരെ പെടുത്തി കാണിച്ചു 1 2 3 4 5 6 6 എലമെന്റ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 2 2 2 2 ഇൻടു 2 നമ്മൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇതെല്ലാം കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്ര കിട്ടണം എന്ന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ല എന്താണ് 2 ഇവിടെ രണ്ട് എലമെന്റ് ഉണ്ട് ഇൻടു 2 ഇൻടു 2 എത്രയാണ് 4 ഇൻടു 2 8 8 എലമെന്റ്സ് ഉണ്ടോ നോക്കാം 1 2 3 4 5 6 7 8 ഇപ്പോ ഇത്ര തന്നെയാണ് ഇപ്പോ ഇത് മനസ്സിലായെന്ന് തോന്നുന്നു അതായത് എന്താ ചെയ്യണ്ടേ ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റ് ആദ്യത്തെ സെറ്റിൽ എലമെന്റ് രണ്ടാമത്തെ സെറ്റിൽ എലമെന്റ് ഫിക്സ് ചെയ്തു വെക്കുക എന്നിട്ട് ആദ്യത്തെ എടുക്കുക പിന്നെ രണ്ടാമത്തെ എടുക്കുക ओके അടുത്ത ആദ്യത്തെ എലമെന്റും രണ്ടാമത്തെ എലമെന്റും ആദ്യത്തെ എലമെന്റ് ഓൾറെഡി ഫിക്സ്ഡ് ആണ് രണ്ടാമത്തെ എലമെന്റിനെ ഫിക്സ് ചെയ്യ എന്നിട്ട് ഫസ്റ്റ് അത്തത് പിന്നെ സെക്കൻഡ് അത്തത് അടുത്തത് രണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ ഫുൾ കഴിഞ്ഞു അടുത്ത രണ്ടാമത്തെ എടുത്തു ആദ്യത്തെ എലമെന്റ് ഫിക്സ് ചെയ്യ ആദ്യത്തെ രണ്ടാമത്തെ ഓക്കേ അടുത്തത് എന്താ രണ്ടാമത്തെ എലമെന്റ് ഫിക്സ് ചെയ്യ ഇതിന്റെയും രണ്ടാമത്തെ എലമെന്റ് ഫിക്സ് ചെയ്യ ആദ്യത്തെ രണ്ടാമത്തെ അത്രേയേയ്തിട്ടുള്ളൂ ഓക്കേ ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കട്ടെ അപ്പോൾ ഇത്രയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എന്താ മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്യേണ്ടത് ഓക്കേ ഇത് ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഇപ്പോ എ ക്രോസ് ബി ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ് എ ക്രോസ് ബി ചെയ്തു ഓൾറെഡി തന്നിട്ടുണ്ട് എങ്കിൽ എയും ബിയും സെപ്പറേറ്റ് ആക്കാനാണ് പറയുന്നത് അപ്പോൾ എ ക്രോസ് ബി തന്നിട്ടുണ്ട് പി ക്യു പി ആർ എം ക്യു എം ആർ ക്രോസ് ചെയ്തങ്ങ് തന്നിട്ടുണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണണം നമ്മൾ ആദ്യം പണ്ടൊക്കെ പഠിച്ചെന്താണ് എയും ബിയും തന്നിട്ടുണ്ട് എ ക്രോസ് ബി കണ്ടുപിടിക്കുക ഇവിടെ അങ്ങനെയല്ല എ ക്രോസ് ബി നിന്നും എയും ബിയും കണ്ടുപിടിക്കുക എങ്ങനെ കണ്ടുപിടിക്കുക ഫസ്റ്റ് എ കണ്ടുപിടിക്കാം എ സെറ്റിനുള്ളിൽ ആരൊക്കെ വരിക നോക്കാം നമുക്കറിയാം എ ക്രോസ് ബി ആണെങ്കിൽ ആദ്യം വരുന്ന എലമെന്റ്സ് എല്ലാം ആർക്കുള്ളതാണ് എയ്ക്കുള്ളതാണ് അല്ലേ അപ്പോൾ ആദ്യത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ് നോക്കിയേ പി ഉണ്ട് ആദ്യത്തെ എലമെന്റ്സ് P
പി ഉണ്ട് പി ഉണ്ട് പിയും പി അതായത് സെയിം തന്നെയാണ് എം അല്ലേ അപ്പോൾ പിയും എം ഉം ആണ് എ യുടെ എലമെന്റ്സ് അപ്പോൾ അത് സെറ്റ് ആക്കി എഴുതുക പിയും എം ഉം അടുത്ത എന്താണ് ബി ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം രണ്ടാമത് വരുന്ന ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെന്റ്സ് ആരൊക്കെയാണോ അവരൊക്കെയാണ് ബിയിൽ വരുന്നത് നോക്കുമ്പോൾ ആരൊക്കെയുള്ളത് ക്യൂവും ആറും അപ്പൊ എന്താ ക്യൂവും ആറും രണ്ടു പ്രാവശ്യം ഒന്നും എഴുതണ്ട ക്യൂവും ആറുമാണ് ക്യൂവും ആറും എത്രയേ ഉള്ളൂ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ ഓക്കെ അപ്പൊ ഇത്രയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത് നമ്മൾ റിലേഷൻസ് ആയിരിക്കും പഠിക്കുന്നത് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ഇത് ഇത്രയും ബേസ് ആണ് അപ്പോൾ എക്സസൈസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് വെച്ചിട്ട് വേണം എക്സസൈസ് ക്വസ്റ്റ്യനും ചെയ്യാനായിട്ട് അപ്പോൾ താങ്ക് യു നേരത്തെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് വായിച്ചു വയ്ക്കുക ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു